السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه ونصلي ونسلم على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، ആദരണീയരായ സത്യവിശ്വാസികളെ, 13/5/2022 അഹബ്ബുന്നാസ് ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരർ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് എന്ന പ്രമേയമാണ് ജുമാ ഖുതുബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അവനെ വഴിപ്പെടുവാനും എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മോട് പറയുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീനഹും മുഹ്സിനൂൻ. തീർച്ചയായും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോടൊപ്പം തന്നെയാണ് അല്ലാഹു. സത്യവിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അഹബ്ബുന്നാസ് ഇലല്ലാഹി തആല അംഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളവനാണ്. വഅഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി തആല സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മം ഒരു സഹോദരന്റെ ഹൃദയത്തിലേക്ക് നാം പ്രവേശിപ്പിക്കുന്ന സന്തോഷമാണ്. ഔ തക്ഷിഫു അൻഹു കുർബ, അല്ലെങ്കിൽ ഒരു സഹോദരന്റെ, ഒരു വിശ്വാസിയുടെ ഒരു ബുദ്ധിമുട്ട് നാം ലഘൂകരിക്കുന്നതാണ്. ഔ തഖ്ദീ അൻഹു ദൈന, അല്ലെങ്കിൽ അയാളുടെ ഒരു കടം നാം വീട്ടി നൽകുന്നതാണ്. ഔ തതുറുദു അൻഹു ജുഅ, അല്ലെങ്കിൽ അവന്റെ പട്ടിണി നാം ഇല്ലായ്മ ചെയ്യുന്നതാണ്. പ്രവാചകർ തുടർന്ന് പറഞ്ഞു, വല അൻ അംശിയ മഅ അഖീ ഫീ ഹാജ, എന്റെ ഒരു സഹോദരന്റെ ഒരാവശ്യ നിർവഹണത്തിനു വേണ്ടി അവനോടുകൂടെ സമയം ചെലവഴിക്കുന്നത്, അവനോടുകൂടെ നടക്കുന്നത്, അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ് ശഹറ, എന്റെ അതിവിശിഷ്ടമായ ഈ മസ്ജിദുൻ നബവിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കു പ്രിയങ്കരമാണ് എന്നും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ആളുകളുടെ കാര്യങ്ങൾ നാം നിർവഹിച്ചു നൽകുക എന്നത്, അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക എന്നത്, സഹായത്തിന്റെയും അനുകമ്പയുടെയും കരങ്ങൾ അവർക്കു നേരെ നീട്ടുക എന്നത്, അവരുടെ ഹൃദയങ്ങളിൽ സന്തോഷം സന്നിവേശിപ്പിക്കുക എന്നത് അതിമഹത്തായ സ്വഭാവഗുണമാണ്, ഉന്നതമായ പെരുമാറ്റ രീതികളാണ്. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അതിഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഖുർആനും നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ നിങ്ങൾ മാത്സര്യത്തോടെ മുന്നേറണമെന്ന്. അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാർ മുഴുവൻ ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നു. ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു നൽകാൻ സർവം സമർപ്പിക്കുന്നവരായിരുന്നു. നബിയുല്ലാഹി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരൊന്നടങ്കം നന്മകളിൽ ആവേശം കൊള്ളുന്നവരായിരുന്നുവെന്നാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരർക്ക് നന്മയ്ക്കു വേണ്ടി പരിശ്രമിക്കുന്നവരായിരുന്നു. ആ നന്മകൾക്ക് തൗഫീഖ് ഉണ്ടാവണമെന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പ്രവാചകർ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅല ഖൈറാത്ത്, അല്ലാഹുവേ, നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നുവെന്ന്. മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ആദരണീയരായ അനുചരന്മാരെ ഇത്തരം നല്ല ഗുണങ്ങൾ പഠിപ്പിക്കുകയും അതിൽ പ്രേരിപ്പിക്കുകയും അതോർമ്മപ്പെടുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. അവിടെ അവരോട് പറയുമായിരുന്നു, സ്വന്തം സഹോദരന് ഏതെങ്കിലും രൂപത്തിൽ ഉപകാരം ചെയ്യാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കട്ടെ, ആ നന്മ ചെയ്തുകൊള്ളട്ടെ എന്ന്. ഒരു ദിവസം പ്രവാചകർ തന്റെ അനുചരന്മാരുടെ സമീപത്തുകൂടി നടന്നുപോയി. അപ്പോഴവർ ജനങ്ങൾക്കു സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരോപകാര കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു. പ്രവാചകർ അവരെ അനുമോദിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും
അത്തരം കർമ്മങ്ങൾ തുടരണമെന്ന് അവരെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇഅ്മലു ഫഇന്നകും അലാ അമലിൻ സാലിഹ്, നിങ്ങൾ ഈ ചെയ്യുന്ന പരോപകാര കർമ്മങ്ങൾ, ജനക്ഷേമ കർമ്മങ്ങൾ, അത് നിങ്ങൾ തുടർന്നുകൊള്ളുക, ഏറെ മഹത്തരമായ ഒരു ഉദ്യമമാണതെന്ന്. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകിയവരാണ്. മറ്റുള്ളവർക്ക് അവർ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അന്യർക്കു വേണ്ടി അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കും. ആളുകളുടെ ബുദ്ധിമുട്ടുകൾ സാധ്യമാകും വിധം അവർ പരിഹരിച്ചുകൊണ്ടിരിക്കും, ലഘൂകരിച്ചുകൊണ്ടിരിക്കും. പ്രവാചകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഖൈറുക്കും മൻ യുർജാ ഖൈറുഹു വയുഅ്മനു ശർറുഹു, നിങ്ങളിൽ ഏറ്റവും ഉന്നതനായയാൾ ഏതൊരാളുടെ നന്മയാണോ പ്രതീക്ഷിക്കപ്പെടുകയും തിന്മയെക്കുറിച്ച് നിർഭയത്വം ലഭിക്കുകയും ചെയ്യുന്നത് അത്തരം ആളുകളാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തി. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, സ്വന്തം നാവിന്റെയും അധികാരത്തിന്റെയും അല്ലെങ്കിൽ സ്വന്തം നാവിന്റെയും കൈയിന്റെയും പ്രശ്നങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ജനങ്ങൾക്ക് നിർഭയത്വവും സംരക്ഷണവും നൽകുന്നവനാരാണോ അവനാണ് വിശ്വാസിയെന്ന്, അവനാണ് മുസ്ലിമെന്ന്. അള്ളാഹുവെ, ഞങ്ങളിനെ നന്മകളിൽ വ്യാപൃതരാവുന്നവരിൽ ഉൾപ്പെടുത്തേണമേ. നിന്റെ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തേണമേ. സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കു ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ അടിമകളുടെ ഉപകാരത്തിനു വേണ്ടി നാം വിനിയോഗിക്കുക എന്നത് ആ അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിൽക്കുവാനും വർദ്ധിക്കുവാനുമുള്ള കാരണമാണ്. പ്രവാചകർ ഓർമ്മപ്പെടുത്തി, ഇന്ന ലില്ലാഹി അഖ്വാമൻ ഇഖ്തഫഹും ബിന്നിഅം ലിമനാഫിഅൽ ഇബാദ് യുഖിറുഹും ഫീഹാ മാ ബദലൂഹാ. അള്ളാഹു ചില ആളുകളെ തിരഞ്ഞെടുക്കുകയും അവർക്കവന്റെ അനുഗ്രഹങ്ങൾ ഓശാരമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരത് സൃഷ്ടികൾക്കു വേണ്ടി വിനിയോഗിക്കേണ്ടതുണ്ട്. അവരങ്ങനെ ചെയ്യുന്നിടത്തോളം അള്ളാഹു ആ അനുഗ്രഹങ്ങൾ അവർക്ക് നിലനിർത്തിക്കൊടുക്കുകയും ചെയ്യുമെന്ന്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നത് ആളുകൾക്കിടയിൽ നമുക്ക് സ്നേഹവും പരിഗണനയും ഉണ്ടാക്കും. ആളുകളുടെ ഹൃദയങ്ങളിൽ നമുക്ക് നല്ല സ്ഥാനം കൈവരും. അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സയജ്അലു ലഹുമുർറഹ്മാനു വുദ്ദ. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് കരുണാമയനായ അള്ളാഹു സ്നേഹബന്ധങ്ങൾ സ്ഥാപിച്ചു നൽകുമെന്ന്. നാം പരസ്പരം നന്മകൾ ചെയ്യുകയും ജനോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കിടയിൽ ഐക്യമുണ്ടാവും, കാരുണ്യമുണ്ടാകും, സമൂഹത്തിൽ നല്ല ഗുണങ്ങൾ പ്രചരിക്കും. അത്തരമൊരു സമൂഹത്തെയാണ് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നത്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ് ഇദസ്തകാ മിൻഹു ഉദ്വുൻ തദാഅ ലഹു സായിറുൽ ജസദ് ബിസ്സഹരി വൽഹുമ്മ. പരസ്പര സ്നേഹത്തിലും അനുകമ്പയിലും കാരുണ്യത്തിലും വിശ്വാസികളുടെ ഉപമ ഒരൊറ്റ ശരീരം പോലെയാണ്. ശരീരത്തിൽ ഒരവയവത്തിന് രോഗം വരുമ്പോൾ ശരീരം മുഴുവൻ ഉറക്കമൊഴിച്ചും പനി പിടിച്ചും ആ അസുഖത്തിൽ പങ്കാളിയാവുന്നതുപോലെ അപരന്റെ ദുഃഖങ്ങളും നോവുകളും നമ്മുടെ ദുഃഖങ്ങളും നോവുകളുമായി നമുക്കനുഭവപ്പെടണം. ദേശത്തിന്റെയോ ഭാഷയുടെയോ വിശ്വാസത്തിന്റെയോ വ്യത്യാസങ്ങളില്ലാതെ ലോകർക്കു മുഴുവൻ നന്മയാഗ്രഹിക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു രാജ്യവും ഒരു സമൂഹവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു എന്നത് അള്ളാഹു ചെയ്ത വലിയ ഒരു കാരുണ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളിലും വളരുന്ന തലമുറയിലും നന്മയുടെയും സാമൂഹിക സേവനങ്ങളുടെയും ഈ സുന്ദരമായ സന്ദേശം പകർന്നു നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.